ബ്രഹ്മപുരം വിഷയത്തിൽ കൊച്ചി കോർപ്പറേഷന് ദേശീയ ഹരിത ട്രിബ്യൂണൽ 100 കോടി രൂപയുടെ പിഴയാണിട്ടിരിക്കുന്നത്. ഒന്നിനുണ്ടോ 100 കോടി സംഗതി നമുക്ക് എതിരാളികൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആയുധമാണ്. 100 കോടിയുടെ പിഴ കണ്ടില്ലേ, കേൾക്കാൻ രസമാണ്. പക്ഷേ കൊച്ചിയുടെ മുൻ മേയർ ടോണി ചമ്മണി കോൺഗ്രസ്സുകാരനാണ്, ഈ വിഷയത്തിൽ അതിശക്തമായി കോർപ്പറേഷനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ ഒരു ചാനലിന് നൽകിയ പ്രതികരണത്തിൽ പറയുന്നത് ഇങ്ങനെ പിഴയൊന്നും ഇടാൻ പറ്റില്ല, അത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല, അതിനെതിരായി നിയമ നടപടികളിലേക്ക് നീങ്ങണം എന്നുള്ളതാണ്. കാരണം ഒരു കോർപ്പറേഷനാണ്, കോർപ്പറേഷനൊക്കെ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തുച്ഛമായ ഫണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. പിന്നെ ഈ ആളുകളിൽ നിന്ന് കിട്ടുന്ന കെട്ടിട നികുതി അങ്ങനെയൊക്കെ ഉള്ള സംവിധാനമാണ് വരവാകെയുള്ളത്. അവിടെ ഒരു 100 കോടി രൂപ നിങ്ങൾ പിഴ ഈടാക്കണം, പിഴ അടച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ് അടയ്ക്കേണ്ടത് എന്ന് പറയുന്നു. പക്ഷേ എന്നാൽ പോലും 100 കോടി എന്ന് പറയുന്നത് പറയാൻ കൊള്ളാം എന്നൊന്ന് ഇത് പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഇപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 100 കോടി പിഴ അടച്ചാൽ മാത്രമേ അത് ഇതാവുകയുള്ളൂ, അങ്ങനെയല്ലല്ലോ. 1 രൂപ പിഴ അടച്ചാലും അതെ അതെ അത് അതൊരു പിഴയാണ്, അതൊരു തെറ്റാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ്. അതെ, അവിടെ ഒരു നിസ്സംഗത ഉണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പൊ ആ നിസ്സംഗതയ്ക്ക് ഇപ്പോൾ ഭരിക്കുന്നവർ മാത്രമാണോ ഉത്തരവാദികളെന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. അത് നമ്മൾ പല ഘട്ടങ്ങളിലായി ബ്രഹ്മപുര വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് മുമ്പിരുന്നവർക്കുമൊക്കെ ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. നേരത്തെയും ഈ UDF ഭരിക്കുന്ന സമയത്തും കൊച്ചി കോർപ്പറേഷന് ഹരിത ട്രിബ്യൂണലിൽ നിന്ന് പലവട്ടം താക്കീതും പിഴയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതെ, അപ്പോൾ അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ടോണി ചമ്മണി പറയുന്നത് ഈ 100 കോടി എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ് എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഹരിത ട്രിബ്യൂണലൊക്കെ പല വിഷയങ്ങളിലും അവർ നടത്തുന്ന ഇടപെടലുകളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഗവർണർ കാണിക്കുന്ന ചില അഭ്യാസ പ്രകടനങ്ങൾ അതുപോലെയാണ്. ഞങ്ങളെന്തോ ഞങ്ങളാണ് ഒരു ഒരു അൾട്ടിമേറ്റം എന്നുള്ള ഒരു ധാരണ അവർക്ക് ഉള്ളത് കൊണ്ട് അതങ്ങ് അതിന്റെ ഒരു എക്സ്ട്രീമിസത്തിലേക്ക് പലപ്പോഴും പോകുന്നുണ്ട്. അങ്ങ് ഏറ്റവും കൊച്ചി നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ചെല്ലുന്നത് അവിടെയാണ്. ആണാണ്, കൊച്ചിയും സമീപ മേഖലകളും, അതായത് എറണാകുളത്തിന്റെ ആ നഗര മേഖല മുഴുവൻ അവിടേക്കാണ് ആ മാലിന്യങ്ങൾ ചെല്ലുന്നത്. അങ്ങനെ ഒരിടത്ത് തീ താഴേക്ക് പോകുന്നു എന്നുള്ളതാണ്. മാലിന്യം തന്നെ ചെറിയ മാലിന്യം അല്ലല്ലോ, ഓരോ ദിവസവും കൊണ്ടുവന്ന് ലോഡ് കണക്കിനല്ലേ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്. 300 ടൺ മാലിന്യം ഒരു ദിവസം അവിടെ എത്തുമെന്നുള്ളതാണ്. ആ മാലിന്യം അത് ഒരു ദിവസത്തെയാണ്, ഇത് വർഷങ്ങളായിട്ടുള്ള മാലിന്യം അവിടെ കിടക്കുകയാണ്. അതിനകത്തു നിന്ന് ഒരു തീപ്പൊരി ഉണ്ടായി അതങ്ങ് ആഴങ്ങളിലേക്ക് അങ്ങ് ചെന്നു, അത് നീറി 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 കിടക്കുക. നമ്മള് കരിയില കൂട്ടിയിട്ട് കത്തിക്കുമ്പോ സംഭവിക്കുന്നത് എന്താ, കത്തിച്ച് ഒരു തീ കത്തി കഴിയുമ്പോൾ പിന്നെ അടിയിന്ന് അത് നീറി തുടങ്ങുമ്പോൾ ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കും. തീ ആളിക്കത്തുന്നില്ലെങ്കിൽ പോലും പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ ഇത് നമുക്ക് സങ്കല്പിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിനെ നിസാരവൽക്കരിക്കല്ല, അത് അതൊരു വലിയ അതിന്റെ ശ്വാസമൊക്കെ ശ്വസിച്ച് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിന് ഉത്തരവാദികൾ ആര് എന്നുള്ളത് ഒരു വശത്തേക്ക് മാത്രം ചൂണ്ടിയിട്ട് കാര്യമില്ല, അവിടെയാണ് പ്രശ്നം. കോർപ്പറേഷൻ ഭരിക്കുന്ന CPM ആണ് ഉത്തരവാദി എന്ന് പറയുന്നത്, സർക്കാരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അതിലാണ് കാര്യമില്ലാത്തത്. പിന്നെ അത്തരമൊരു സംഭവത്തിൽ ഇതിപ്പോ ബോധപൂർവമായ ഒരു വീഴ്ചയൊന്നുമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ വേനൽക്കാലത്ത് സാധാരണഗതിയിൽ അവിടെ തീ പിടിക്കാറുണ്ട്, അതിൽ ഫയർ ഫൈറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വനാതിർത്തികളില് എത്ര കോടി രൂപയാണ് വന സംരക്ഷണത്തിന് വേണ്ടി ചെലവാക്കുന്നത്, കേന്ദ്ര സർക്കാർ തന്നെ എത്ര കോടിയാണ് അതിനുവേണ്ടി ഫയർ പ്രൊട്ടക്ഷൻ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നാലും അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ വേനൽക്കാലം എത്തുമ്പോ ഈ രാസപ്രക്രിയ ഉണ്ടായി, അവിടെ മീഥേൻ വാതകം ഉണ്ടായി, തീ ഉണ്ടാകാനുള്ള ഒരു സാധ്യത എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് പതിവായി സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് വിശദമായി പഠിക്കാതെയാണ്, അല്ല അതിന്മേലുള്ള ഒരു ജാഗ്രത ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു വലിയ സംഭവമായി മാറിയാൽ എന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവബോധമില്ലായ്മ മൊത്തം നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഒരു കുറ്റമാണ്, ആ കുറ്റത്തിന് ശിക്ഷ കൊടുക്കണം. പക്ഷേ ആ ശിക്ഷ 100 കോടി എന്നൊക്കെ പറയുന്നത്, ഒരു കോർപ്പറേഷന് 100 കോടി എന്നൊക്കെ പറയുന്നത് അതൊരു വലിയ ഭീമമായ തുകയാണ് ഒരു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം.